വൈക്കത്ത് ജോലിക്ക് പോയ ഈ അഖില് എല്ലാ മാസവും കൃത്യമായിട്ട് പെൻഷൻ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് കോട്ടയം മുനിസിപ്പാലിറ്റിയുടെ സഹായത്തിന് വരുമെന്നാണ് പറയുന്നത്. എന്തൊരു വിരോധാഭാസമാണ്! സർവീസ് റെക്കോർഡില് പൈസ വെട്ടിച്ചതിന്റെ പേരിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ കോട്ടയം മുനിസിപ്പാലിറ്റിയിലെ എല്ലാ മാസവും ഈ തട്ടിപ്പുകൾക്ക് ശേഷവും പെൻഷൻ തുക കൈമാറ്റം ചെയ്യുന്ന സമയത്ത് കോട്ടയം മുനിസിപ്പാലിറ്റി കൃത്യമായിട്ട് വരുന്നു. നിങ്ങൾ ആലോചിക്കണം, ഈ മുനിസിപ്പൽ സെക്രട്ടറി ഇവിടെ എന്താണ് എടുക്കുന്നത്? അദ്ദേഹം ഈ എൻ ജി ഒ യൂണിയന്റെ ആൾ തന്നെയാണല്ലോ. ഇന്നലെ ഏതോ ഒരു സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടല്ലോ. ഈ സമരത്തിൽ പങ്കെടുക്കാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഈ മുനിസിപ്പൽ സെക്രട്ടറിക്ക് കഴിഞ്ഞ 3 വർഷക്കാലം കൊണ്ട് കൃത്യമായി കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ തട്ടിപ്പ് നടത്തിയത് കണ്ടെത്തിക്കൊണ്ട് ആ കുറ്റവാളിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുമായിരുന്നല്ലോ. അതിനുവേണ്ടി ഒരു ചെറുപേരിൽ അടക്കാൻ പോലും ഈ മുനിസിപ്പൽ സെക്രട്ടറി തയ്യാറായിട്ടില്ല. എന്ന് മാത്രമല്ല, ഈ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രധാന വകുപ്പില് ഒരു ജൂനിയർ ഹെൽത്ത് നേഴ്സിനെ കൊണ്ട് ഇരുത്തിയിരിക്കുകയാണ്. അവര് തന്നെ പറഞ്ഞു, എനിക്ക് പറഞ്ഞിരിക്കുന്ന പണിയല്ല ഇത്, ഈ പണി എനിക്ക് പറ്റില്ല എന്ന് അവര് പറഞ്ഞിട്ടും അവരെ നിർബന്ധിച്ച് ആ സീറ്റിൽ ഇരുത്തിയിരിക്കുന്നതിന്റെ പിന്നിലെ കഥയാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അതിന്റെ പേരിലാണ് എല്ലാ മാസവും ഈ അഖിൽ എന്ന് പറയുന്ന ഈ തട്ടിപ്പ് നടത്തിയ ഉദ്യോഗസ്ഥൻ ഇവിടെ വന്ന് ഈ പെൻഷൻ തുക കൈമാറ്റം ചെയ്യുന്നതിന് അവരെ സഹായിക്കുകയും വീണ്ടും വീണ്ടും പണം അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഈ തട്ടിപ്പിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് കേവലം 3 പേരെ സസ്പെൻഡ് ചെയ്തതിലൂടെ തീരുന്നതല്ല. ഈ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവര്, മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാർ ഉൾപ്പെടെ ഈ തട്ടിപ്പിന് പിന്നിലുണ്ട്. അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് ബി ജെ പി പറയുന്നത്. കോട്ടയത്തെ സംബന്ധിച്ച് തസ്കരന്മാരുടെ കേന്ദ്രമായിട്ട് കോട്ടയം മുനിസിപ്പാലിറ്റി മാറിയിരിക്കുകയാണ്. ഈ തട്ടിപ്പിന് മുഴുവൻ നേതൃത്വം കൊടുക്കുന്നത് MLA ഇവിടെ തന്നെയുണ്ട്. മോന്തായം മുളഞ്ഞ മൊത്തം മുളയെന്നാ പറയുന്നത്. നേരെ മുമ്പിൽ നിൽക്കുന്നു ഒരു ആകാശപാത, അതിന്റെ പേരിൽ MLA തട്ടിപ്പ് നടത്തുന്നു. കോടിമല പാലത്തിന്റെ പേരിൽ അപ്രോച്ച് റോഡൊന്നും ഇല്ലാതെ, യാതൊരു പ്ലാനിങ്ങും ഇല്ലാതെ MLA തട്ടിപ്പ് നടത്തുന്നു. MLA കാണിച്ചു കൊടുക്കുന്ന തട്ടിപ്പ് മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥരും മുനിസിപ്പാലിറ്റിയിൽ ഇരിക്കുന്ന കോൺഗ്രസിന്റെയും CPMന്റെയും കൗൺസിലർമാരെയും കൃത്യമായി താഴെ തട്ടി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ MLA ഉൾപ്പെടുന്ന ഒരു കൊള്ള സംഘമായി, തസ്കരന്മാരുടെ സംഘമായി കോട്ടയം മുനിസിപ്പാലിറ്റി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ അന്വേഷണത്തിന് കൃത്യമായി ഈ അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് പോലീസ് തയ്യാറാവണം. ഈ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ ഈ ഉദ്യോഗസ്ഥന് 3.5 കോടി രൂപ 3 വർഷം കൊണ്ട് വെട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തതിന്റെ പിന്നിലെ ഛേദോവികാരം എന്താണ് എന്ന് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു പറയാൻ വേണ്ടി തയ്യാറാവണമെന്നാണ് BJP പറയുന്നത്. അല്ലാത്ത പക്ഷം ശക്തമായ സമരവുമായി മുന്നോട്ട് പോകും, യാതൊരു സംശയവുമില്ല. ഇത്തരത്തിൽ കൃത്യമായി ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലും കൃത്യമായി അതറിയാവുന്ന ഉദ്യോഗസ്ഥരെ ഇരുത്തിക്കൊണ്ട് ജോലികൾ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകേണ്ടതിന് പകരം പണിയറിയാൻ മേലാത്തവരെ ആ സീറ്റിൽ കൊണ്ടുപോയി ഇരുത്തിക്കൊണ്ട് തങ്ങളുടെ ഇഷ്ടക്കാരെ അവരെ സഹായിക്കാൻ വിട്ട് തട്ടിപ്പ് നടത്തുന്ന ഈ പ്രവണത ഇല്ലാതാക്കുക തന്നെ വേണം.